ഹലോ, വെൽക്കം ടു ലിജി സ്റ്റേറ്റ് സ്പേഴ്സ്. അപ്പോൾ ലിജി സ്റ്റേറ്റ് സ്പേഴ്സിൽ കുക്കിംഗ് വീഡിയോ കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ വ്ളോഗും ചെറുതായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഒരു വീക്കെൻഡ് വ്ളോഗാണ് ഇതിൽ കാണിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഒരു ലൈബ്രറിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായി വിചാരിക്കുന്നു പിള്ളേരെ ലൈബ്രറിയിൽ കൊണ്ടുപോകണം. സ്കൂളിൽ എന്തായാലും ഒരു ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും നമ്മളൊരു പബ്ലിക് ലൈബ്രറിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പണ്ട് വേറെ സ്ഥലത്ത് താമസിച്ചിരുന്നപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തുള്ള ഒരു ലൈബ്രറി. ഒരു 5 to 6 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ ലൈബ്രറിയിൽ വന്നിരിക്കുകയാണ്. ഫയർ സ്റ്റേഷനിൽ മോനെ ഫയർ ട്രക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലാണ് അതിൻ്റെ ഫയർ ട്രക്ക് കിടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയില്ല. ലൈബ്രറി ഇതാണ്. ലൈബ്രറിയിൽ കയറിയിട്ട് ഒരു മെമ്പർഷിപ്പ് തന്നെ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചധികം ബുക്കുകൾ തന്നെയുണ്ട്. നല്ല പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള, വളരെ സൈലൻറ്റും കാമുമായിട്ടുള്ള സാധാരണ ലൈബ്രറികളെ പോലെ തന്നെ നല്ലൊരു പ്ലേസാണ്. അപ്പോൾ നമ്മൾ, ഞാനൊക്കെ കുറേ നാളൊരു പബ്ലിക് ലൈബ്രറിയിൽ വന്നിട്ടിപ്പോൾ അങ്ങനെ കുറേ ആയിട്ട് പോവാറില്ല. അപ്പോൾ മോക്ക് വായിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ലൈബ്രറിയിൽ വന്ന് നോക്കാം. അപ്പോൾ കിഡ്സിൻ്റെ ലൈബ്രറി സെക്ഷനിൽ തന്നെയാണ് ആദ്യം വന്നത്. അപ്പോൾ പിള്ളേർക്ക് പറ്റുന്ന ബുക്സൊക്കെ അവരോട് തന്നെ ചൂസ് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വളരെ നന്നായിരിക്കുന്നു റീഡിങ് ഹാബിറ്റ്. ഇപ്പോൾ ഉള്ള സമയത്തൊക്കെ ഈ സ്ക്രീൻ ടൈമൊക്കെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് വിചാരിച്ചു ലൈബ്രറി റീഡിങ്, കുറേ കുട്ടികൾ ഇവിടെ വന്ന് ഇരിക്കുന്നുമുണ്ട്. ഇവിടെ കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. ഇത് ക്രോസ് റോഡ് ലൈബ്രറിയാണ്. ക്രോസ് റോഡ് എന്നാണ് ലൈബ്രറിയുടെ പേര്. മോള് വന്നപ്പോൾ തന്നെ ബുക്സൊക്കെ എടുത്തൊന്ന് സെറ്റായിട്ടുണ്ട്. ഞാനും എന്തെങ്കിലും ബുക്സ് കുട്ടികൾക്ക് പറ്റുന്ന എന്തെങ്കിലും സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മോന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഞാൻ അധികം റീഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് പിക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ബുക്സ് എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ തൊട്ട് ഞങ്ങൾ വരുന്നതിന് മുമ്പ് എന്തോ കുട്ടികളുടെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, നമുക്കത് അറിയില്ല, എന്തുകൊണ്ട് മിസ് ചെയ്തു, കുഴപ്പമില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും എന്തെങ്കിലും ബുക്കൊക്കെ എടുക്കാം, വന്നതല്ലേ. അപ്പോൾ ഒന്ന് റീഡിങ് ഒക്കെ ഹാബിറ്റ്, പഴയ ഹാബിറ്റൊക്കെ ഒന്ന് പൊടിതട്ടി എടുക്കുക എന്നുള്ള രീതിയിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ പറ്റിയ ബുക്ക് എവിടെയാണ് വെച്ചേക്കണേന്ന് പോലും എനിക്ക് അത്രയ്ക്ക് പിടിയില്ല. കാരണം ഇപ്പോൾ കുറേ നാളായി ഇങ്ങനെ, മീൻസ് ഈ ലൈബ്രറിയിൽ ആദ്യമാണ്. അപ്പോൾ കുറച്ച് ബുക്സൊക്കെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് വേറെ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഈ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മോന് പറ്റിയ കുറച്ച് ആക്ടിവിറ്റിയൊക്കെ കിട്ടാനായിട്ട് അവനൊരു സ്ക്രീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കുറച്ച് കുട്ടികൾക്ക് ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോള് അത്യാവശ്യം, ഞാനൊരു ബുക്ക്സ് എടുത്തു, അതിൽ കുറച്ച് ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിക്ചറായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മാക്ഡൊണാൾഡ്സിൽ കയറി, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിത് ഓൺലൈൻ നമുക്ക് തന്നെ ഓർഡർ ചെയ്യാമെന്നുള്ള ഒരു സ്ക്രീൻ, ഇതുപോലെ തന്നെ ഓർഡർ ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. നമുക്ക് തന്നെ ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് ഓർഡർ ചെയ്ത് നമുക്ക് ഇവിടുന്ന് ഇവിടെ തന്നെ പേ ചെയ്യാം. പേ ചെയ്ത് നമ്മൾ സീറ്റിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടേബിൾ നമ്പർ കിട്ടും. അത് നോർമലി നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, അതുപോലത്തെ ഉള്ളൂ. അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മാക്ഡൊണാൾഡ്സിൽ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. പിള്ളേരവിടെ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ അത്യാവശ്യം കുട്ടികളൊക്കെ ആയിട്ട് തിരക്കാണ്. അപ്പോൾ നമ്മൾ വെച്ചാൽ ഇവരെ വേറെ ഏതെങ്കിലും ഒരു പ്ലേ ഏരിയയിൽ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അതിനടുത്ത് തന്നെ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു പ്ലേ ഏരിയ കണ്ടു. കുറച്ച് നടക്കാനും ഉള്ളൊരു നല്ലൊരു പ്ലേ ഏരിയ കിട്ടി. നമ്മൾ അങ്ങോട്ട് വന്നതാണ്. നല്ല ക്ലൈമറ്റാണുള്ളത്, അത്യാവശ്യം നോർമൽ ഒരു ടെമ്പറേച്ചറാണുള്ളത്. ഞങ്ങൾ കുറച്ച് നടക്കുമ്പോൾ മോളും കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു ലേക്ക് സെറ്റപ്പ് പോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ആമയൊക്കെ ഉണ്ട്, ആമയുണ്ട്, കുറച്ച് ഈ താറാവ് പോലത്തെയുള്ള താറാവുണ്ട്. അതുപോലെ തന്നെ എനിക്കതിൻ്റെ പേരറിയില്ല, വേറൊരു പക്ഷി പോലത്തെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഫിഷിങ്ങും ഇല്ല. അവിടെ നമുക്ക് പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതായത് ഔട്ട്ഡോർ പാർട്ടീസൊക്കെ. അപ്പോൾ നമ്മൾ, ആമയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. നമുക്കതൊക്കെ കാണാനായിട്ട് കുട്ടികളെ കൊണ്ട് കാണാനായിട്ട് നമ്മൾ അതിൽ കൂടെ ഒക്കെ നടന്ന് വന്നിരുന്നു. അപ്പോൾ നല്ല വൃത്തിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിറയെ ആൾക്കാരുമുണ്ട്, പക്ഷേ കുറേ ഏക്കറോളം സ്ഥലമുള്ളതുകൊണ്ട് നമുക്ക് ആ തിരക്കൊന്നും അവിടെ അധികം ഫീൽ ചെയ്യില്ല.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ജീവികളെ കിട്ടി കഴിഞ്ഞാൽ ആൾക്കാർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അവർ കാമൻ ക്വയറ്റായിട്ട് അവരുടേതായ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ആൾക്കാർ വന്ന് കണ്ടുപോവുക. അപ്പോൾ തന്നെയാണ് അവിടെ ഒരു താറാവും കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടത്. പിള്ളേർക്ക് അതൊക്കെ കണ്ടപ്പോൾ അതും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ അവർ കുറേ പ്ലേയറിൽ കളിച്ചു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വീക്കെൻഡ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.